ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പാടി മീനൊക്കെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം. നല്ല നോക്കി മേടിച്ചു. അതെ, ഞങ്ങളടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തോന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. നിങ്ങൾ മേടിച്ചു, ഞാൻ ഇപ്പൊ വരാം. സ്ത്രീകളെ ഞോന്തയും പിറ്റിയൊക്കെ ചെയ്യുന്ന പഴയ നമ്പരാണ്. പുതിയ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു, എനിക്കിങ്ങനെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാണ് അല്ലേ? വഴക്കൊന്നുമില്ല, ഒരു സെക്കൻഡ് നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. മുഴുവൻ മീന്റെ നാറ്റം, എത്ര പെർഫ്യൂം അടിച്ചാലും പോകും തോന്നില്ല. രാജേട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നത്? ഞാൻ ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടാ ബാങ്കിലോട്ട് കയറിയെന്ന് നിനക്ക് അറിയാവോ? എങ്കിലും റോയച്ചനെ സമ്മതിക്കണം, സിനിമയിൽ കാണുന്ന പോലെ സ്റ്റണ്ട്. ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്റെ ദേഹത്ത് മുഴുവനും തെറിക്കുന്നു, ഞാനിപ്പോ കുളിച്ചേറ്റ് ഇറങ്ങിയുള്ളൂ. നീ തേക്ക്, കുറച്ച് നാളുകൂടി ശരീരമൊക്കെ നനഞ്ഞ നിന്ന. നാന്നാന്ന്, രാജേട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു, ഓമ ഇടിച്ച് ചമ്മന്തിയാക്കിയനെ. അയ്യടാ രാജേട്ടൻ, 5 കൊല്ലം ഞാൻ മലബാർ ഗോപാലം കുരുക്കട കീഴിൽ കളരി പഠിച്ചവനാ. അവന്മാര് 3 അല്ല 300 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇരുന്നാട്ടെ. അവന്മാരെ കാണിച്ചെന്ന് അവസായ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മതി എനിക്ക്. ആ ഡയറി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? എവിടെ? കൂടുതൽ ശ്രദ്ധിക്കണ്ട. ആരാ? മാരേജ് ബ്രോക്കർ സുന്ദരേശൻ. എന്നെ കാണുമ്പോഴൊക്കെ ഓടി വരും, വല്ല നല്ല കേസുകളുണ്ടോ ചോദിച്ച്. കേസുകളോ? ആ, പെൺകുട്ടികളെ. നല്ല ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ടത്രേ. നിന്നെ കണ്ട ഇപ്പൊ ഒന്ന് ചോദിക്കും കല്യാണം കഴിച്ചാണോ എന്ന്. ചോദിച്ചാ നീ പറഞ്ഞു തരാം മാരേജ് ചെയ്തിട്ടില്ല. അയ്യോ, പിന്നെ അയാൾ വീട്ടിലേ കയറി വരും. അത് വരുമ്പോ നോക്കാം. അല്ല, ഈയിടക്ക് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ, ദേവന്മാരൊക്കെ അങ്ങ് മറന്നോ? ഞാൻ നടക്കട്ടെ ചേച്ചി. എന്താ പേര്? ഷൈനി. അതാ നല്ല ഷൈനി, നല്ല ഐശ്വര്യമുള്ള മുഖം. ആരാ? സ്വന്തക്കാരാ? താഴത്തെ ഫ്ലാറ്റ് താമസിക്കുന്നു. പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. ഒരു ഡോക്ടർ കേസ് കൊട്ടുണ്ട് അമേരിക്കയിലാ, കയ്യോടെ പിടിച്ച കാര്യം നടക്കും. ഞാൻ അവരോട് പറയാം. ആ കാര്യം ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ, നീ സിസ്റ്റർ, ഞാൻ ബ്രദർ. ഇത് വെറും ജോക്കാണേ രാജ്മോഹൻ. ഇവളുമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അമേരിക്ക ലണ്ടൻ എന്നൊക്കെ കേട്ട നമ്മളെ വിട്ടുപോകാൻ വരെ അവർ മടി കാണിക്കത്തില്ല. നിങ്ങൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നേ? ഞാൻ കൂടെ ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ റോയച്ചം വെറുതെ വിടാറുണ്ടോ? എന്നിട്ട് പറയും വലിയ സൗന്ദര്യ ആരാധകനാണെന്ന്. അല്ലേ, ബ്രോക്കർ ഒന്ന് ചോദിച്ചാലും തെറ്റൊന്നുമില്ല. ഷൈനിയെ കണ്ട കല്യാണം കഴിഞ്ഞാണെന്ന് ആർക്കും തോന്നൂല അല്ലേ? ഏതായാലും അയാൾ ഇവിടെ കയറി വരുമെന്ന് ഉറപ്പാ, ഞാൻ മാറിക്കളയും. ഓ, ഒരാളും വേണ്ട, അയാളെ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബാക്കി തരക്കില്ലല്ലോ. ഒരുത്തം മാറുമ്പോ വേറൊരുത്തൻ, ടാറ്റ കമ്പനിയിലെ ഷിഫ്റ്റ് പോലെ. ദേ, ഞാനല്ല, അവൾ അവിടുന്ന് ഇങ്ങോട്ട് കണ്ണുമൂക്കും കാണിച്ചതാ. എനിക്ക് ഈ ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. എന്തിന്?
നിങ്ങളോട് ഈ കാലം വരെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള നിങ്ങളോട് മിണ്ടാണ്ടാണ് അന്യ വീട്ടിലുള്ള അവളോട് മിണ്ടാൻ പോകുന്നത്. പോയോ? ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇത് കൊണ്ട് തട്ടുന്നവരെ നിന്നെയും തട്ടും. ഹലോ, എങ്ങോട്ടായി വാണംപെട്ട പോലെ പോകുന്നത്? ബാങ്ക് മാനേജർ ഒന്ന് കാണണം. അവര് മോളിലില്ല, ഇപ്പൊ താഴെയുണ്ട്. ഓ, ആ നമ്മളാരാ മനസ്സിലായില്ലോ. മിസ്റ്റർ മാലയോഗം. മാലയോഗം എന്ന് വെച്ചാല് ബ്രോക്കർ. എന്തിന്റെ ബ്രോക്കർ? മാരേജ് ബ്രോക്കർ. അത് ശരി, അല്ല വേറെ ഒന്നുമില്ല. നീ ആ കുന്നുംപുറത്തെ കമലാഴ്ചയുടെ മോനെ നല്ല കിളി പോലത്തെ പെണ്ണാന്നും പറഞ്ഞ് ഒരുത്തിയെ കൊണ്ട് കൊടുത്തില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പം അവള് വേറെ തന്റെ കൂടെ പോയി. ഇതാന്നോടാ നിന്റെ കിളി പോലത്തെ പെണ്ണ്? എന്റെ പൊന്ന് ചേച്ചി, ഞാൻ സത്യയോടൊന്നും കാണിച്ചിട്ടില്ല. കിളി ഒരിടത്തും അധികം നേരെ ഇരിക്കാറില്ല. മറ്റ് വല്ലയിടത്തും നല്ല തീറ്റ കാണുമ്പോ അതങ്ങോട്ട് പറന്നു പോകും. പിന്നെ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? ഹലോ, എന്താ പ്രശ്നം? കുട്ടിയെ കാണാൻ വന്നതാ. കുട്ടിയോ? ആ കുട്ടി ഇവിടെ അല്ല, മേളാ. ആ കുട്ടിയല്ല, ഇവിടത്തെ കുട്ടി, പെൺകുട്ടി. പെൺകുട്ടിയോ? ആ എന്നെ മനസ്സിലായില്ലേ? മിസ്റ്റർ മാലയോഗം, മാരേജ് ബ്രോക്കർ. അത് ശരി, ഇരുന്നാട്ടെ ഇരുന്നാട്ടെ, എനിക്ക് ആളെ മനസ്സിലായില്ല. ആ പിന്നെ കുട്ടിയുടെ ജാതകം ഫോട്ടോ ഒന്ന് വേണം. ഒരു ഡോക്ടർ ഉണ്ട് അമേരിക്കയിലാ. ഡോക്ടർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ സാർ. ഇയാള് എഞ്ചിനീയറാ, ഇറാഖിലാ, എണ്ണ കമ്പനിയിലാ ജോലി. പുള്ളിക്കാരൻ വിചാരിച്ച ഡീസലും പെട്രോളൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇത് ഐ എ എസ് ജോർദാനിലാ. ഐ എ എസ് ജോർദാനിലോ? ഇവിടെ ഐ എ എസ് കിട്ടാത്തോണ്ട് ജോർദാനിൽ പോയെന്ന് മാത്രം. വലിയ ചിന്തയിലാണല്ലോ. അത് പെണ്ണ് കിട്ടാത്തിന്റെ വിഷമമാ. ഇയാൾ ആഫ്രിക്കയിലാ. ആദിവാസിയെ പോലെ ഉണ്ടല്ലോ ഗെറ്റപ്പ്. വാലും കൂടെ വെച്ചാ കൊരങ്ങനെ പോലെയാവും. ഇപ്പൊ അങ്ങനെയൊന്നല്ല സാറേ, ആള് നല്ല സുന്ദര കുട്ടപ്പനാ. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഏത് വേണമെങ്കിലും സാറിന് പെങ്ങൾക്ക് യോജിക്കും. ഞാൻ പെങ്ങളോടൊന്ന് ചോദിക്കാം. പെങ്ങളെ, പെങ്ങളെ, വലിയ നാണക്കാരിയാ. അങ്ങനെയാ. ഇതിലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നോക്ക്. എല്ലാം ചേട്ടന്റെ കണ്ടോ? ഇതാണ് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ. ഇതിലേതാ വേണ്ടത്? ഏത് വേണമെങ്കിലും താ സെലക്ട് ചെയ്തു. എല്ലാം തനിക്ക് വിട്ടുന്നില്ല. അപ്പോ ആ ഫോട്ടോയും ജാതകം ഒന്ന് കിട്ടിയാ കൊള്ളാമായിരുന്നു. ജാതകം ഇല്ല, ഫോട്ടോ വേണമെങ്കിൽ. നീ ആ ഫോട്ടോ ഞെട്ടെ. ഫോട്ടോ ഇപ്പൊ കൊടുത്തു. ഇത് കല്യാണ ഫോട്ടോ, അപ്പോ ഡൈവേഴ്സി ആയിരിക്കും. അതെ, കല്യാണ ഫോട്ടോ തന്നെയാണ്. ഇരി, ആറുമാസം ആയുള്ള കല്യാണം കഴിച്ചത്. അതിനു മുമ്പ് തനിക്ക് അവളെ ഡൈവേഴ്സി ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റോട്ടി കൂടി കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാൽ ഇപ്പൊ ഈ ഏരിയയില് അമ്മമ്മയുടെ